അതെല്ലാം പഠിച്ചാൽ ഇത്രയും നല്ല സ്നേഹം കാണിച്ച നേതാവിനെ എങ്ങനെയാ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ കഴിയുക എന്ന് ആലോചിച്ചു പോകും. മദീന പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ, നിസ്കാരത്തിന് മുത്തുനബിയാണല്ലോ ഇമാമ് നിൽക്കാറുള്ളത്, ആ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ആളുകളും പിരിഞ്ഞു പോയതിന്റെ ശേഷമേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോ ആ മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ, തിരിച്ചു വീട്ടിലേക്ക് പോകാറുള്ളൂ. എന്തേ കാരണമെന്നറിയുമോ? ഇമാമല്ലേ, നേതാവല്ലേ, സലാം വീട്ടി ദുആം കഴിഞ്ഞാൽ അങ്ങ് എഴുന്നേറ്റ് പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ലല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ ആളുകളും പോയതിന് ശേഷം മാത്രം പോകാനുള്ള കാരണമെന്താണെന്നറിയുമോ? അവിടെ അഹ്ലു സുഫ എന്ന് പറയുന്ന ചില സ്വഹാബികളുണ്ട്, അഥവാ മുത്തുനബിയുടെ ദർസിലുള്ള മുത്തല്ലിമീങ്ങളായി ജീവിക്കുന്ന സ്വഹാബികളാണ്. ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് ഭക്ഷണമില്ല. ചിലപ്പോൾ ഒരു ദിവസം മുഴുവനും അവർ പട്ടിണിയാണ്, ചിലപ്പോൾ ഒന്നിലധികം ദിവസം അവർ പട്ടിണിയാണ്. അതുകൊണ്ട് ബേക്കലുള്ള മുത്തല്ലിമീങ്ങളാകുന്ന അഹ്ലു സുഫ എന്ന സ്വഹാബത്ത് ആ സ്വഹാബത്തിന് ഭക്ഷണം റെഡിയാക്കി കൊടുക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിൽക്കുന്നത്. റസൂലുള്ള ചോദിച്ചാൽ ഒരാളും നിന്നെ തട്ടിക്കളയൂലല്ലോ. അതാ റസൂലുള്ള ഈശാ നിസ്കാരത്തിൽ സലാം വെട്ടി ദുആം കഴിഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. സുഫത്തിന്റെ അഹ്ലികാരോട് റസൂലുള്ള ചോദിക്കും, ഇന്നത്തെ അശാ അഥവാ രാത്രി ഭക്ഷണം നിങ്ങളിൽ ആർക്കൊക്കെ റെഡിയാണ് എന്ന് ചോദിക്കും. 70 ആളുകളുണ്ട് സുഫത്തിന്റെ അഹ്ലികാര്, 70 മുത്തഅല്ലിമീങ്ങൾ. മുത്തഅല്ലിമീങ്ങൾക്ക് അന്നും ചെലവാ അല്ലേ? ചെലവ് കൂടിയാണ്. ഇവിടെ റൗലയിൽ ദർസ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞതില്ലേ? ഇപ്പൊ ഉണ്ടല്ലോ. ആ ഇനി പെട്ടെന്ന് വരൂ അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞാൽ ചെലവ് കൊടുക്കേണ്ടി വരില്ലോ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ദർസ് വന്നാ ഇനി ചെലവ് കൊടുക്കേണ്ടി വരുമോ? അതാണ് ആമീൻ പറയാത്ത അല്ലല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദർസിന്റെ അവസ്ഥ അങ്ങനെയാണ്. വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകുമ്പോ ചില വീട്ടുകാര് ഉസ്താനെ വിളിച്ചു പറയും, ഉസ്താദെ ഇന്ന് ഞങ്ങള് വീട്ടിലുണ്ടാവില്ല, നിങ്ങൾ എവിടെന്നെങ്കിലും ഒക്കെ കഴിക്കല്ലോ അല്ലേ എന്ന് ചോദിക്കും. അന്ന് ഉച്ചക്ക് ഉസ്താദ് പട്ടിണി, അന്ന് ഉച്ചക്ക് ഉസ്താദ് പട്ടിണിയാണ്. അല്ലെങ്കിൽ പറയും, നിങ്ങൾ ആ തൊട്ടടുത്ത ഹോട്ടലിന് കഴിച്ചോളി, ബില്ല് ഞങ്ങൾ കൊടുത്തോളാം അല്ലേ. ഉസ്താദ്മാര് പോയാലോ ബില്ല് കൂടിയാല് വൈകുന്നേരം ഇയാള് വിളിക്കും, നിങ്ങൾ എന്ത് തീറ്റിയാ തിന്നത്? സുബ്ഹാനല്ലാ. ഇതാണ് വലിയ ഇടങ്ങേറ് അല്ലേ. എന്നാ സുഫത്തിന്റെ അഹ്ലികാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കിട്ടുന്ന ദിവസം വളരെ കുറവാ. അബൂ ഹുറൈറ തങ്ങൾ അവരെ ലീഡർ, അബൂ ഹുറൈറ തങ്ങൾ ഒരിക്കലും വിശന്ന് പൊരിഞ്ഞിട്ട് സുബ്ഹാനല്ലാ ചിലപ്പോ റോട്ടിലൂടെ വഴിയിലൊക്കെ ഇങ്ങനെ കിടന്ന് ഉരുളുന്ന അവസ്ഥ പോലും അബൂ ഹുറൈറ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാ. ഒരു ദിവസം വിശന്ന് പൊരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്നാലോ ഒരാളോട് എനിക്ക് വല്ലതും തരുമെന്ന് ചോദിക്കാൻ അവരെ അഭിമാനം സമ്മതിച്ചിട്ടില്ല, അവരെ അഭിമാനം സമ്മതിച്ചിട്ടില്ല. ഒരാളോട് അവര് ചോദിക്കൂല. വിശന്നിങ്ങനെ നിൽക്കുമ്പോ മഹാനായ ഉമറു ബിൻ ഖത്താബ് തങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടു അബൂ ഹുറൈറ തങ്ങൾ. അപ്പൊ അബൂ ഹുറൈറ തങ്ങള് ഒരായത്ത് ഇങ്ങനെ ഓതിയിട്ട് പറഞ്ഞു, തങ്ങളെ ഇതിന്റെ വിശദീകരണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഉമറു ബിൻ ഖത്താബ് തങ്ങളോട്. സംഗതി എന്തിനാ ചോദിച്ചത്? ആ വിശദീകരണം ഇങ്ങനെ പറഞ്ഞ് നടന്ന് 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 വീട്ടിലങ്ങ് എത്തിയാൽ ഇനി എന്തെങ്കിലും ഒന്ന് തിന്ന് പോയിക്ക് അബൂ ഹുറൈറ എന്ന് പറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചോദിച്ചത്. പക്ഷേ ഉമറു ബിൻ ഖത്താബ് തങ്ങൾ ആയത്ത് ഇങ്ങോട്ട് നോക്കിയിട്ട് അതിന്റെ അർത്ഥവും പറഞ്ഞു. ഉമറുൽ ഖത്താബ് തങ്ങൾ അങ്ങ് പോയി. സുബ്ഹാനല്ലാഹ്. കുറച്ചു കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നു, ഒരായത്ത് കൊണ്ടുപോയി ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അതിന്റെ മേന പറഞ്ഞു കൊടുത്ത് അവരും അങ്ങ് പോയി. പിന്നെ വരുന്നതാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
തങ്ങള് വരുമ്പോ അബൂഹുറൈറ തങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കിട്ടണോ? സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാന്റെ അടുക്കൽ ചെന്നു, തങ്ങളെ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ, ഇതിന്റെ വിശദീകരണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാന്റെ റസൂലിന് മനസ്സിലായി, അബൂഹുറൈറ, നിങ്ങൾക്ക് തഫ്സീർ അല്ല ആവശ്യം, ഭക്ഷണമല്ലേ ആവശ്യം, വരൂ എന്ന് പറഞ്ഞ് അതിന് വകുപ്പുണ്ടാക്കി കൊടുക്കുകയാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതാണ് സുഫത്തിന്റെ അഹലികാര അവസ്ഥ. നബി നിങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഇന്നത്തെ അശായ രാത്രി ഭക്ഷണം എത്ര ആളുകൾക്കുണ്ട്? അപ്പോ ഒന്നോ രണ്ടോ ആളുകള്, അല്ലെങ്കിൽ ഏറിയാല് വിരലിലുണ്ടാവുന്ന ആളുകള്, അവര് പറയും, തങ്ങളെ ഞങ്ങൾക്ക് ഇന്നത്തെ രാത്രി ഭക്ഷണം ഉണ്ട്, ബാക്കി 60 ആൾക്കാരും ഭക്ഷണമല്ല. അപ്പൊ നബി തങ്ങള് സ്വഹാബത്തിൽ അഹ്ലു സുഫയുടെ ആളുകളല്ലാത്തവരുണ്ടാകും, അവരോട് ചോദിക്കും, ഓരോരുത്തരെ വിളിച്ചിട്ട് നിങ്ങള് ഇന്ന് ഒരാളെ ഭക്ഷണത്തിന് കൊണ്ടുപോകുമെന്ന് ചോദിക്കും. റസൂലുള്ളല്ലേ ചോദിക്കുന്നത്, അവര് നേരെ ഏറ്റെടുക്കും, അങ്ങനെ ഒരാളെ കൊണ്ട് ഒരാളാക്കി കൊടുക്കും. കുറച്ച് പണമുള്ള ആളെ കണ്ടാ നബി തങ്ങൾ ചോദിക്കും, ഒരു രണ്ടാളെ നിങ്ങൾ കൊണ്ടുപോലെ ആക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ റസൂലുള്ള ഓരോ ആളുകൾക്കും ഇങ്ങനെ വകുപ്പുണ്ടാക്കി കൊടുക്കുകയാണ്. സ്വഹാബത്തിൽ വലിയ പണക്കാരായ ആളുകൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് പറയും, തങ്ങളെ ബാക്കിയുള്ള 30 ആളെ ഞാൻ കൊണ്ടുപോയിക്കോളാ. അങ്ങനെ ഉണ്ടാവും, നല്ല മുതലാളിമാര്, നല്ല മനുഷ്യന്മാരുണ്ടാവും, ബാക്കിയുള്ളവരെ ഞാൻ കൊണ്ടുപോകാന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണത്തിന് വകുപ്പുണ്ടാക്കുകയാണ്. ആ വകുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങള് എല്ലാ ആളുകളും അവിടെ നിന്ന് പോകുന്നത് വരെ അവിടെ തന്നെ നിൽക്കുന്നത്. എന്നാൽ എല്ലാ ആളുകൾക്കും ഭക്ഷണത്തിനുള്ള വകുപ്പുണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീട്ടിലുള്ള അവസ്ഥ എന്താണെന്നറിയുമോ? അവിടുത്തെ അടുപ്പ് പുകഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞല്ലോ. എല്ലാ ആളുകൾക്കും ഭക്ഷണത്തിനുള്ള വകുപ്പുണ്ടാക്കുമ്പോ റസൂലുള്ളാഹി നിങ്ങൾ സ്വന്തത്തിന്റെ കാര്യം ഒരാളോടും പറഞ്ഞിട്ടില്ല. ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അവിടുന്നതാ വീട്ടിൽ നിന്ന് ധരിച്ച കമീസ് അതങ്ങോട്ട് അഴിച്ചു വെക്കുന്നു. അപ്പോഴാണ് കാണുന്നത്, വയറ്റത്തൊരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്തിനാ കെട്ടിയത്? വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കെട്ടിയതാ. റസൂല് പട്ടിണിയാണ്, ആ വയറ്റത്ത് കെട്ടിവെച്ച കല്ലങ്ങെടുത്ത് വെക്കുന്നു. റസൂലുള്ളാഹിന്റെ വീട്ടില് ഭക്ഷണമില്ലല്ലോ. ആയിഷ ബീവി പറയാണ്, മുത്തുനബി തങ്ങളാ വിശന്നു പുരലിന് വയറുമായിട്ട് അവിടുന്ന് അങ്ങ് കിടക്കുന്നു. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് റസൂലുള്ളാഹിന്റെ വയറിങ്ങനെ തടവിക്കൊടുക്കുന്നു. റസൂലുള്ളാഹിക്ക് വിശപ്പ് കാരണമായിട്ട് വയറ് വേദനിക്കുമോ എന്ന് കരുതിയിട്ട് അവിടുന്ന് തടവിക്കൊടുക്കുന്നു. ചിലപ്പോ അല്ലാഹുവിന്റെ റസൂല് വിശന്ന് പ്രയാസപ്പെടുന്നത് കാണുമ്പോ ആയിഷ ബീവി ചോദിച്ചു പോകാറുണ്ട്, നബിയെ ഒന്ന് ദുആ ചെയ്തുകൂടെ, ഒന്ന് അല്ലാഹുവിനോട് പറഞ്ഞൂടെ. ആ സമയത്ത് ആരംഭപ്പൂവായ മുത്തുനബി തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? മാലേ വലി ദുനിയ ഇല്ലാ കറാക്കിബി നിസ്തവല്ല തഹത ശജറത്തീൻ സുമ്മ റാഹ അൻഹ. ആയിഷ ഒരു മരത്തിനുള്ള ചുവട്ടിൽ വിശ്രമിക്കാൻ ഇറങ്ങിയ വഴിയാത്രക്കാരനെ പോലെയല്ലാതെ ഈ ദുനിയാവിനോട് എനിക്കെന്ത് ബന്ധമാ, ഇതൊരു പ്രശ്നമേ അല്ല.
അനുയായികൾക്ക് ഭക്ഷണത്തിനുള്ള വകുപ്പുണ്ടാക്കുമ്പോഴോ വിശന്ന് പൊരിഞ്ഞ് കഴിയുന്ന നേതാവായിരുന്നു സയ്യിദുല്ലോജോ മുഹമ്മദ് റസൂലുള്ളാ. ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇങ്ങനത്തൊരു നേതാവിനെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ദിക്ര മജ്‌ലിസിൽ ചോറുണ്ട് അല്ലേ, ബർക്കത്തിന് ചീരണിണ്ട്. അപ്പൊ കമ്മറ്റിക്കാര് പള്ളിയിൽ ഉസ്താദൊക്കെ പറയും, ഞമ്മക്കുള്ള വേഗം മാറ്റി ഇങ്ങോട്ട് വെച്ചാള്, സുബ്ഹാനല്ലാഹ്, തികയാതായിപ്പോയ അവസരം കിട്ടൂല. സംഘാടകര് അവർക്കുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കിയാ വിതരണം. എന്നാ അല്ലാഹുവിന്റെ റസൂലോ എല്ലാരെയും ഭക്ഷണത്തിനുള്ള ഏർപ്പാടാക്കിയിട്ട് വീട്ടിലിങ്ങോട്ട് വന്നിട്ട് വയറ്റത്ത് വെച്ച് കെട്ടിയ കല്ലെടുത്ത് തായ വെച്ച് വിശപ്പോടുകൂടെ കിടന്നുറങ്ങുകയാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വിശന്നിട്ട് ഭാര്യ വന്ന് വയറിങ്ങനെ തടവിത്തരുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ അങ്ങനെ കിടന്നുറങ്ങിയതാണ്. സുബഹിയുടെ എത്രയോ മുമ്പേ എഴുന്നേൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വിശപ്പോടുകൂടെ കിടന്ന് കുറച്ച് കിടന്നിട്ട് പിന്നെ എഴുന്നേൽക്കാൻ നിസ്കരിക്കാൻ ആയിഷ ബീവി പറഞ്ഞില്ലേ, കാലിൽ നീര് വന്ന് കെട്ടി വീർത്തു പോവുകയാണ്. ഒരാളെ കാലിൽ നീര് വരണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ നിൽക്കേണ്ടി വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര മണിക്കൂർ നിൽക്കേണ്ടി വരും? ഒരു നല്ല ആരോഗ്യവാനായ മനുഷ്യന്റെ കാലിൽ നീര് വരണമെന്നുണ്ടെങ്കിൽ എത്ര നിൽക്കേണ്ടി വരും? ഞാനിവിടെ ഒരു 2 മണിക്കൂർ നിന്നാലും ഇപ്പോഴുള്ള അവസ്ഥയിൽ കാലിൽ നീരൊന്നും വരാറില്ല. അള്ളാഹു തആല ആരോഗ്യം നമുക്കൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ. ഒരു 2 മണിക്കൂർ നിന്നാൽ വരലുണ്ടോ? ഇല്ല. റസൂലുള്ളാന്റെ കാലിൽ നീര് വരുന്ന കോലത്തിൽ അപ്പോഴും മുത്തുനബി നിസ്കാരത്തിലാണ്. ഇന്നലെ രാത്രി ചോറ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയതല്ല.